ഗുഡ് മോർണിംഗ് എവരി വൺ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മലയാള അക്ഷരങ്ങളാണ് റിവൈസ് ചെയ്തത് അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പാഠപുസ്തകം പഠിക്കാൻ തുടങ്ങും അപ്പോൾ ആദ്യത്തെ പാഠമാണ് പാഠം ഒന്ന് എൻ്റെ കപ്പൽ ഇതൊരു കവിതയാണ് ഇപ്പോൾ പ്രശസ്തനായ കവി ജി ശങ്കരക്കൂർ എഴുതിയ ഒരു കവിതയാണിത് ഇപ്പം നമുക്ക് ഈ കവിയെ ഒന്ന് പരിചയപ്പെടാം എന്താ ഇതാണ് ജി ശങ്കരക്കുർ ഇപ്പൊ കവി പരിചയം നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം നമുക്കിതൊന്ന് വായിക്കാം അരനൂറ്റാണ്ടിലേറെ തന്റെ സർഗവൈഭവം കൊണ്ട് മലയാള കവിതയെ സമ്പന്നമാക്കിയ കവി സഹൃദയ ലോകം ജി എന്ന സ്നേഹപൂർവ്വം വിളിച്ചു ആ കവിയെ എങ്ങനെയാണ് വിളിച്ചത് ജി എന്ന സ്നേഹപൂർവം വിളിച്ചു സാഹിത്യ കൗതുകം നിമിഷം സൂര്യകാന്തി പൂജാപുഷ്പം ഓടക്കുഴൽ വിശ്വദർശനം ജീവന സംഗീതം ഇതളുകൾ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങൾക്കൊപ്പം കഥകളും നാടകങ്ങളും അദ്ദേഹം മലയാള ഭാഷയ്ക്ക് നൽകി കുട്ടികൾക്ക് വേണ്ടി ഇളം ചുണ്ടുകൾ ഓല പി കാറ്റേവാ കടലേ വ എന്നീ കൃതികളും രചിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി എന്താ രചിച്ചിരിക്കുന്ന ഇളം ചുണ്ടുകൾ ഓല പിറ്റേവ കടലേവ ൊക്കെ പ്രശസ്തമായ കവിതകളാണ് എന്നീ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഓടക്കുഴൽ എന്ന സമാഹാരത്തിന് ഭാരത സർക്കാരിൻ്റെ ആദ്യത്തെ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഭാരത സർക്കാരിൻ്റെ ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് ഏത് കവിതാ സമാഹാരത്തിന് ലഭിച്ചത് ഓടക്കുഴൽ അപ്പോൾ ആ സമാഹാരത്തിനാണ് ഭാരത സർക്കാരിൻ്റെ ആദ്യത്തെ ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ കാലടിയിൽ ജനിച്ച കവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്തരിച്ചു അപ്പൊ ഈ കവിത എഴുതിയതാര ജി ശങ്കരക്കുറുപ്പ് എന്ന കവിയാണ് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ഏത് കവിതയ്ക്കാണ് ഓടക്കുടൽ എന്ന കവിതയ്ക്കാണ് ഭാരത സർക്കാരിൻ്റെ ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് ജി ശങ്കരക്കുറുപ്പ് എന്ന കവിക്കാണ് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കിടക്കാം അപ്പം എൻ്റെ കപ്പൽ എന്ന കവിതയാണിത് ഇതിനകത്ത് ഒരു കുട്ടി മഴ പെയ്യുമ്പോൾ കുറ്റത്തൊക്കെ വെള്ളം വരുത്തില്ലേ അങ്ങനെ വെള്ളം വന്നപ്പോൾ കടലാസ് കൊണ്ട് നമ്മൾ ബോട്ട് ഉണ്ടാക്കും അല്ലേ അപ്പം ഈ ഈ കവിതയിൽ പറയുന്നത് കപ്പൽ എന്നാണ് അപ്പം കപ്പലുണ്ടാക്കി വെള്ളത്തിൽ കൂടെ ഇടുവാണ് അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ കവി ഇവിടെ വിവരിച്ചിരിക്കുന്നതാണ് നമുക്കാദ്യം ഈ കവിതയെന്ന് ചെല്ലാം പാഠം വന്ന് എൻ്റെ കപ്പൽ മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും കടലാസാലുടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെൻ്റെ പേർ നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമെൻ കപ്പലിൽ കേറി ിടും എൻ്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും നാടിൻ്റെ കീർത്തി ഞാൻ മൂലം നാലു കിലുമെത്തിടും നല്ലൊരു കവിതയാണ് നമുക്ക് ആദ്യം നാല് വരി എന്ന് വിവരിക്കാം ആദ്യത്തെ എന്താണ് മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിയിടും അപ്പം മഴ പെയ്യുമ്പോൾ എന്താ വരുന്നത് മഴവെള്ളം വരും അല്ലേ അത് മുറ്റത്ത് വീണ് കഴിയുമ്പോൾ അതിങ്ങനെ പടർന്ന് അല്ലേ പറമ്പും പാടത്തും ഒക്കെ ഇങ്ങനെ പടർന്നു പോകുമ്പോൾ കടൽ പോലെ ആയി മാറുമെന്നാണ് കവി ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് അപ്പം മഴ പെയ്യുമ്പോൾ മുറ്റം കടലായിനി കടൽ പോലെ വെള്ളം ഇങ്ങനെ വിസ്തരിച്ച് കിടക്കും അതാണ് പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിയിടും അപ്പോൾ പടർന്ന് കിടക്കുമ്പോൾ വിസ്തൃതിയോടെ ഇങ്ങനെ വെള്ളം കിടക്കുമ്പോൾ കടല് പോലെ നമുക്ക് തോന്നുമെന്നാണ് പറയുന്നത് മഴ പെയ്യും മുറ്റമൊക്കെ മഴ പെയ്യും മുറ്റമൊക്കെ മാറുമൻ കടലായിനി മഴ പെയ്യുമ്പോൾ വെള്ളം വരും അല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അടുത്ത ലൈനെ നോക്കിക്കേ കടലാസാലുടൻ തീർക്കും കപ്പൽ ഞാൻ അതിൽ അതിൽ അതിലെൻ്റെ പേർ അപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ മഴ പെയ്തു മുറ്റത്ത് ഈ വെള്ളം എല്ലാം കാണുമ്പോഴത്തേക്കും എന്തു ചെയ്യും കടലാസ് കൊണ്ട് ആ ഒരു കപ്പൽ എന്നിട്ട് എന്തു ചെയ്യും അതിൽ അതിലെൻ്റെ പേർ അതിനകത്ത് പേര് നക്ഷത്രം പോലെ വലുതായി നക്ഷത്രം പോലെ വലുതായിട്ട് നല്ല പോലെ കുറിച്ചിടും നല്ല പോലെ എഴുതിയിടും അപ്പോൾ മഴ പെയ്ത് വെള്ളം എല്ലാം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു കപ്പലുണ്ടാക്കും അല്ലെ കടലാസം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കും നമ്മളും അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പൊ അങ്ങനെ കപ്പലുണ്ടാക്കിയിട്ട് അതില് ഈ കുട്ടി കുട്ടിയുടെ പേര് എഴുതും എന്നിട്ട് അത് എങ്ങനെയാണ് എഴുതുന്നത് നല്ല നക്ഷത്രം പോലെ വലുതായിട്ട് ആ കപ്പലേല് പേര് കുറിച്ചിടും ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമെൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും അപ്പം നിങ്ങള് മഴയൊക്കെ പെയ്യുമ്പോ മുറ്റത്ത് നോക്കണം വെള്ളത്തിൽ കൂടെ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു അപ്പം കുട്ടി പറയുന്നത് ഞാൻ ഈ കടലാസ് കൊണ്ടുണ്ടാക്കിയ കപ്പല് ഈ വെള്ളത്തിൽ ഇടുമ്പഴ് ഈ ഉറുമ്പുകള് എന്റെ കപ്പലില് കയറുമെന്നാണ് പറയുന്നത് അപ്പൊ അവർക്കൊരു സഹായമാകുമെന്നാണ് കുട്ടി പറയുന്നത് കണ്ടോ കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കേഴവെന്ന് പറഞ്ഞ കരയുക അപ്പോൾ വെള്ളത്തിൽ കരയിലെത്തപ്പെടാതെ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അവർ കരയുമ്പോഴ് കാണുമൻ കപ്പലിൽ കയറി എൻ്റെ കപ്പലിൽ കയറി അവർ ഇരിക്കും അപ്പൊ അവർ താണു പോകത്തില്ല നീ നമുക്ക് അടുത്ത സ്റ്റാൻസ് ആ നോക്കാം എൻ്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും നാടിൻ്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കിലും എത്തിയിടും അതായത് കടലാസ് ഈ കടലാസ് കപ്പലേല് ഞാൻ പേരെഴുതിയിടും അല്ലേ നക്ഷത്രം പോലെ വലുതായിട്ട് എൻ്റെ പേരെഴുതിയിടുമ്പോഴ് ഈ കൂടെ പതുക്കെ പതുക്കെ ഈ കപ്പൽ പോകുമ്പോൾ എൻ്റെ പേര് പലരും കാണും പലരും എന്നെ അറിഞ്ഞിടും അപ്പോൾ എൻ്റെ പേരിതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്നെ പലരും അറിയും കുട്ടിയുടെ ആഗ്രഹം അല്ലേ നാടിൻ്റെ കീർത്തി ഞാൻ മൂലം അതായത് നാടിൻ്റെ പ്രശസ്തി കീർത്തി എന്ന് പറഞ്ഞാൽ പ്രശസ്തി ഞാൻ മൂലം മൂലം എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ കാരണം നാല് ദിക്കിലും എത്തിടും അപ്പൊ ഇങ്ങനെ പേരെഴുതിയിടുന്നത് കൊണ്ട് എന്നെ എല്ലാവരും അറിയും എൻ്റെ പേരും അറിയും പിന്നെ നാടിൻ്റെ കീർത്തി ഞാൻ മൂല് നാല് ദിക്കിലും എത്തിയിടുമെന്നാണ് പറയുന്നത് അതായത് നാല് ദിക്ക് ഏതൊക്കെയാണ് ആ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇതാണ് നാല് ദിക്ക് ഇപ്പൊ കുട്ടി പറയുകയാണ് നാടിൻ്റെ കീർത്തി ഞാൻ മൂല് നാല് ദിക്കിലും എത്തിടും എന്തൊക്കെയാ കുട്ടി ഈ കപ്പൽ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് മഴ പെയ്ത് മുറ്റമൊക്കെ വെള്ളമായി കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും കടലാസ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കും എന്നിട്ട് എന്ത് ചെയ്യും കപ്പലിൽ ആ കുട്ടിയുടെ പേര് നക്ഷത്രം പോലെ വലുതാക്കി എഴുതിയിടും അപ്പൊ ഈ വെള്ളത്തിൽ കൂടെ ആ കര പറ്റാതെ ഒഴുകി നടക്കുന്ന ഉറുമ്പുകൾ ഈ കപ്പലിൽ കയറിയിരിക്കും എന്നിട്ടോ ഈ കപ്പൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ എന്റെ പേരെല്ലാവരും കാണും പിന്നെ എന്തു ചെയ്യും എന്നെ എല്ലാരും അറിയും പിന്നെ നാടിൻ്റെ കീർത്തി നാടിന്റെ പ്രശസ്തി ഞാൻ മൂലം അതായത് ഞാൻ കാരണം നാല് ദിക്കിലും എത്തിയിടും ദിക്ക് ഏതൊക്കെയാ ആ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇതൊരു നല്ലൊരു കവിതയല്ലേ ഇതാരാണ് എഴുതിയത് ജി ശങ്കരക്കുറുപ്പ് അപ്പൊ ഈ കവിത നമുക്ക് ഒന്നും കൂടി ചെല്ലാം മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻകടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും കടലാസാൽ ഉടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെൻ്റെ പേർ നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമെൻ കപ്പലിൽ കയറി താണുപോകാതിരുന്നിടും എൻ്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും നാടിൻ്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കിലും എത്തിടും ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പഠന പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ താങ്ക്